ഹാവ് ഒരു വൺ വെൽക്കം ബാക്ക് ടു ഹാരസുൾ അക്കാദമി ഐ ആം റിസ്വാൻ റബ്സാൻ അഹമ്മദ് ഇത് നമ്മുടെ യൂട്യൂബ് മാർക്കറ്റിംഗ് സീരീസിൻ്റെ കണ്ടിന്യൂഷനാണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലുള്ള ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് മറ്റൊന്നുമല്ല എങ്ങനെ നിങ്ങളുടെ ചാനലെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം അല്ലെങ്കിൽ അക്കൗണ്ട് എങ്ങനെ ബെറ്റർ ആക്കാം മൾട്ടിപ്പിൾ വേസ് ഉണ്ട് സോ രണ്ടായിട്ട് നമുക്ക് എന്ത് ബേസിക് ആയിട്ട് രണ്ടായിട്ട് കാറ്റഗറീസ് ചെയ്യാം നമ്പർ വൺ ഓർഗാനിക് നമ്പർ ടു ഇൻ ഓർഗാനിക് അഥവാ പെയ്ഡ് ആൻഡ് ഫ്രീ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കീവേഡ് ബേസ് ചെയ്തിട്ടുള്ള അഥവാ പ്രോപ്പർ ആയിട്ടുള്ള കീവേർഡ് റിസർച്ചിന് ശേഷം മാത്രം കീവേഡ് ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടത് എന്ത് ചെയ്യുക എൻഷോർ ചെയ്യുക കാരണം എന്താ ചെയ്യുക അൾട്ടിമേറ്റ്ലി യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു സെർച്ച് എഞ്ചിനാണ് സോ അവിടെ കീവേഡ്സിന് വളരെ അധികം പ്രാധാന്യമുണ്ട് റൈറ്റ് സോ കീവേഡ് ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ചെയ്യുക എൻഷോർ ചെയ്യുക സോ ഓർഗാനിക്കായിട്ട് ആൾക്കാരെ കുറെ ട്രാഫിക്ക് നമുക്ക് നമ്മുടെ അടുത്തേക്ക് വലിക്കാനും നമ്മുടെ അടുത്തേക്ക് എത്തിക്കാനും എന്തേലും നമുക്കത് സാധിക്കും സോ ഓട്ടോമാറ്റിക്കലി കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എന്തേലും എണ്ണം കൂടി നമ്പർ അതേപോലെ തന്നെ േറ്റസ്റ്റ് ആയിട്ടുള്ള റെലവന്റ് ആയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ നിങ്ങളുടെ ഓഡിയൻസിനും അതേപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ടൈം ലൈനിലും റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ചെയ്യാം എൻഷോർ ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാവരും ട്രെൻഡ് ഫോക്കസ് ചെയ്യുന്നുണ്ട് ട്രെൻഡ് അതിനോടൊപ്പം നമ്മൾ പോകുന്ന ആൾക്കാരാണ് എന്തിനാ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ കാര്യം വളരെ ആൾക്കാർ ചർച്ചാവശ്യമാക്കി കൊണ്ടിരിക്കുന്ന കാര്യമാണ് സോ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തെ നമ്മൾ സംസാരിക്കുന്ന സമയത്തേക്ക് അവിടെ കുറേ കൂടെ ആൾക്കാർ അതിനോട് റിലേറ്റ് ആവാനും കുറേ കൂടെ ആൾക്കാരുടെ ട്രാഫിക് അവിടത്തേക്ക് വലിക്കാനും നമുക്ക് നമുക്ക് സാധിക്കും വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ എന്താ പറ്റുകയെന്ന് വെച്ചാൽ യൂട്യൂബൊരു സെർച്ച് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഹൗ ടു വൈ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ആൾക്കാർ ഒരു പ്രോബ്ലം എന്ന സമയത്ത് പോയിട്ട് അവർ സെർച്ച് ചെയ്യുന്നത് ഹൗ ടു ഡു ദിസ് ഹൗ ടു ലേൺ സോ ആൻഡ് സോ ഹൗ ടു മേക്ക് എ ബിരിയാണി ഹൗ ടു കുക്ക് അ ചായ സംതിങ് ലൈക്ക് ദാറ്റ് ലൈക്ക് ഹൗ ടു മേക്ക് എ ചായ് സംതിങ് ലൈക്ക് ദാറ്റ് യു റിസേർച്ച് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ ടുട്ടോറിയൽസ് അല്ലെങ്കിൽ ആൾക്കാർ എന്ത് പ്രോബ്ലത്തിനാണ് അവിടെ വരുന്നത് ആ പ്രോബ്ലം അവിടെ തന്നെ നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യുക റൈറ്റ് അത് അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് അതുമായി ബേസറ്റിലുള്ള വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം സോ ഓർഗാനിക്കായിട്ട് ട്രാഫിക്ക് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യും അത് ഹെൽപ്പ് ചെയ്യും മറ്റൊന്ന് വേറെ നിങ്ങൾ സിമ്പിളായിട്ട് എന്നാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ഉത്തരവാദികൾ മാറ്റം എന്ന് വെച്ചാൽ വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാം അത് വെരി റലവൻറ് ആയിട്ടുള്ള വെരി വാല്യൂ ആഡിങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉപകാരപ്പെടുന്ന അവരുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുതരാനായിട്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വീഡിയോസ് എന്ത് ചെയ്യുക നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ക്രിയേറ്റ് ഓർഗാനിക് ഓഡിയൻസ് റൈറ്റ് യു ഗിവ് വാല്യൂ യു ഗെറ്റ് വാല്യൂ അല്ലെങ്കിൽ യു ഗെയിൻ വാല്യൂ ഇതാണ് ഓർഗാനിക് ആയിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൺസസ്റ്റന്റ് ആയിട്ട് എന്തെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുക കൺസിസ്റ്റ വാല്യുഡീഷൻ മാത്രമേ ഒരു ഷോർട്ട് ആയിട്ട് എനിക്കിവിടെ പറയാനുള്ളൂ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇന്നോർഗാനിക് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് വാട്ട് ആർ ഇൻഗാനിക് മെത്തേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് പൈസയുടെ ചിലവുണ്ട് സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മോസ്റ്റ് തിങ് ഇസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യാം അതായത് യൂട്യൂബ് ആഡ്സ് റൺ ചെയ്യാം നിങ്ങളുടെ കണ്ടന്റ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നതെങ്കിൽ ബൂസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബൂസ്റ്റ് ഒരു ഓപ്ഷൻ ഇല്ല ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ വീഡിയോസ് യൂട്യൂബ് ആഡ് ആയിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ആയിട്ട് റൺ ചെയ്തിട്ട് അവിടുത്തേക്ക് നിങ്ങളുടെ ചാനലിലേക്ക് എന്ത് ചെയ്യാം കണ്ടന്റ് കൊണ്ടുവരാം സോ നിങ്ങൾ യൂട്യൂബിൽ ചില സമയത്ത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സ്പോൺസേഡ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ആ വീഡിയോസ് മറ്റൊന്നല്ല ആൾക്കാർ പൈസ കൊടുത്തിട്ട് ഗൂഗിളിനെ പൈസ കൊടുത്തിട്ടല്ലെങ്കിൽ യൂട്യൂബിന് പൈസ കൊടുത്തിട്ട് ആ വീഡിയോസ് കുറെ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതാണ് സോ ദാറ്റ് ഓട്ടോമാറ്റിക്കലി ഇംപ്രൂവ്സ് യുവർ സബ്സ്ക്രൈബർ അക്കൗണ്ട്സ് ആസ് വെൽ നമ്പർ ടു ഇമെയിൽ മാർക്കറ്റിങ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാം ഇമെയിൽ ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ ലിസ്റ്റ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർഗാനിക്കലി അഗെയിൻ പൈസ കൊടുത്തിട്ട് മറ്റാൾക്കാരുടെ ലിസ്റ്റ് എന്നുള്ളതല്ല നിങ്ങളുടെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സൈൻ അപ്പ് ക്യാമ്പയിൻസ് ആയിട്ടോ അതല്ല ഫ്രീ വാല്യൂ കൊടുത്തിട്ട് ഇമെയിൽ കളക്ട് ചെയ്തിട്ടോ മറ്റൊക്കെ ഇമെയിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്കും നിങ്ങളുടെ വീഡിയോസൊക്കെ വീക്ക്ലി ബേസിസിലായിട്ടോ മന്ത്ലി ബേസിലായിട്ടോ ന്യൂസ് ലെറ്റേഴ്സിന്റെ ബേസിലായിട്ടോ അതല്ല ഹൗ എവർ യു വോണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്കറ്റിംഗ് മാർക്കാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്ത് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മറ്റേ ആഡ്സ് ചെയ്തിട്ട് ആൾക്കാരെ യൂട്യൂബിലേക്ക് റീഡയറക്ട് ചെയ്യാം അവർ എവിടെ എത്തി കഴിഞ്ഞാൽ ഇവിടുന്ന് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക എന്നുള്ളതിലേക്കായിട്ട് അതായത് നിങ്ങൾക്ക് ഒരു ആഡ് റൺ ചെയ്യാം സബ്സ്ക്രൈബ് ടു സോൻസോ ചാനൽ ടു ലേൺ അല്ലെങ്കിൽ ടു നോ മോർ അബൌട്ട് സോൻസോ എൻസോ എന്നൊക്കെ പറഞ്ഞിട്ട് ആഡ് ക്രിയേറ്റീവ് സെറ്റ് ചെയ്യാം അതിനൊരു ചെറിയ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആഡ് റൺ ചെയ്തിട്ട് സബ്സ്ക്രൈബർ കൗണ്ട് കൂട്ടാം സോ ഇങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് എന്തായിട്ട് സാധിക്കും യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഏറ്റവും ബേസിക് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ റെലവൻ്റ് ആയിട്ടുള്ള വാല്യൂബിൾ ആയിട്ടുള്ള കണ്ടന്റ് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചുമ്മാ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളവർത്തിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രവണത കൂടുതലായിരിക്കും അവർക്ക് ആയിട്ട് വാല്യൂ അഡീഷൻ നിങ്ങളുടെ വീഡിയോസിലൂടെയും നിങ്ങളുടെ കണ്ടൻറ്റിലൂടെയും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്